മൂന്നാം ടി ട്വന്റിയിൽ ഇന്ന് പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. ആദ്യ രണ്ട് മത്സരത്തിലും വിജയം നേടിയ ഇന്ത്യ 2-1 പരമ്പര നേടിയത്. ഇന്ന് ആദ്യം ബാറ്റിംഗിനെത്തിയ ഓസീസ് നിശ്ചിത 20 ഓവറിൽ 186 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനെത്തിയ ഇന്ത്യ 12 റൺസിന്റെ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. അർദ്ധ സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലിക്കും ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കാനായില്ല. എങ്കിലും ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സ് നിറച്ച ചില നിമിഷങ്ങൾ ഇന്നത്തെ മത്സരത്തിലുണ്ടായിരുന്നു. അതിൽ ആദ്യത്തേത് നമുക്ക് സമ്മാനിച്ചത് ഇന്ത്യൻ താരം ഹർദിക് പാണ്ഡ്യയാണ്. T20 പരമ്പരയിലെ മാൻ ഓഫ് ദ സീരീസ് അവാർഡ് പാണ്ഡ്യയാണ് കരസ്ഥമാക്കിയത്. രണ്ടാം T20യിൽ പുറത്താവാതെ നേടിയ 40 റൺസിന്റെ ഇന്നിംഗ്സ് ആണ് അവാർഡിന് കാരണമായത്. എന്നാൽ തനിക്ക് ലഭിച്ച പുരസ്കാരം ഹർദിക് പാണ്ഡ്യ ഈ പരമ്പരയിലൂടെ രാജ്യാന്തര ക്രിക്കറ്റിലേക്ക് അരങ്ങേറ്റം നടത്തിയ ടി നടരാജന് സമ്മാനിച്ചു. പിന്നാലെ ഹർദിക് പാണ്ഡ്യ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചു, ഈ സീരീസിൽ ടി നടരാജൻ അങ്ങേയറ്റം മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. നിന്റെ അരങ്ങേറ്റ പരമ്പരയിൽ അതും ഇത്ര ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ ഇത്രയും മികച്ച പ്രകടനം നിന്റെ കഠിനാധ്വാനത്തെയും ടാലന്റും എടുത്തു കാട്ടുന്നു. എന്റെ ഭാഗത്തു നിന്നും ഈ പുരസ്കാരം നീയാണ് അർഹിക്കുന്നത് എന്നായിരുന്നു പാണ്ഡ്യ പറഞ്ഞത്. അതേസമയം പരമ്പരയുടെ താരമാകാൻ എന്തുകൊണ്ടും അനുയോജ്യനായ താരമാണ് ടി നടരാജൻ. ഈ പരമ്പരയിൽ ഏറ്റവും അധികം വിക്കറ്റ് നേടിയതും താരമായിരുന്നു. 3 T20യിലും മികച്ച ഇക്കണോമി റേറ്റിൽ പന്തറിഞ്ഞ താരം 6 വിക്കറ്റ് നേടി. എന്തായാലും തനിക്ക് ലഭിച്ച വലിയൊരു നേട്ടം സഹ താരത്തിന് കൈമാറിയ ഹർദിക് പാണ്ഡ്യ ആരാധകരുടെ കൈയടി ഏറ്റുവാങ്ങി. ഇന്ന് ക്രിക്കറ്റ് ആരാധകരെ സന്തോഷിപ്പിച്ച മറ്റൊരു കാര്യം വിരാട് കോഹ്ലിയുടേതായിരുന്നു. T20 പരമ്പര നേടിയ ഇന്ത്യക്ക് വേണ്ടി കോഹ്ലിയാണ് ട്രോഫി ഏറ്റുവാങ്ങിയത്. എന്നാൽ ഫോട്ടോ സെഷനിൽ ടി നടരാജന് കോഹ്ലി അത് കൈമാറി. ടീമിലെ ഒരു യുവതാരത്തിന് വിരാട് കോഹ്ലി കൊടുത്ത പിന്തുണ ആരാധകരും ഏറ്റെടുത്തു. എന്തായാലും ഹർദിക്കിന്റെയും കോഹ്ലിയുടെയും പ്രവൃത്തി ആരാധകരുടെ കൈയടി ഏറ്റുവാങ്ങിയിരിക്കുന്നു.